നമസ്കാരം വയസ്സുകാരിയെ പിങ്ക് പോലീസ് പരസ്യ വിചാരണ ചെയ്ത സംഭവം മനസ്സാക്ഷിയുള്ള ആർക്കും പൊറുക്കാനാകുന്നതോ ന്യായീകരിക്കാനാകുന്നതോ അല്ല പക്ഷെ പിണറായി സർക്കാർ അവിടെയും തനിനിറം കാണിച്ചു സാധാരണക്കാരന് നീതി നിഷേധിക്കുന്നുവെന്ന് മാത്രമല്ല എട്ടു വയസ്സുകാരുടെ നെഞ്ചുപൊട്ടിയുള്ള കരച്ചിൽ കാണാൻ പോലും പിണറായിക്ക് കണ്ണില്ല എന്തായാലും സർക്കാരിനെ നിർത്തിപ്പൊരിച്ചിരിക്കുകയാണ് ഹൈക്കോടതി രൂക്ഷ വിമർശനം എന്ന് മാത്രമല്ല സർക്കാർ നൽകിയ റിപ്പോർട്ട് ഹൈക്കോടതി തള്ളി അതായത് ആറ്റിങ്ങലിൽ മൊബൈൽ ഫോൺ മോഷ്ടിച്ചു എന്നാരോപിച്ച് പിങ്ക് പോലീസ് ഉദ്യോഗസ്ഥ എട്ടു വയസ്സുകാരിയ പരസ്യ വിചാരണ നടത്തിയ സംഭവത്തിൽ നഷ്ടപരിഹാരം നൽകാനാകില്ലേ ഇതാണ് സർക്കാർ ഹൈക്കോടതിയിൽ സ്വീകരിച്ച നിലപാട് ഒരിക്കലും തൃപ്തിപ്പെടാൻ സാധിക്കില്ല എന്ന് ഹൈക്കോടതി അറിയിച്ചു കഴിഞ്ഞു സർക്കാർ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അറിയിച്ചിരിക്കുന്നത് അങ്ങനൊരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നാണോ സർക്കാർ പറയുന്നത് എന്നാണ് ജസ്റ്റിസ് ചോദിച്ചത് കേസിന്റെ വാദത്തിനിടെ രോഷം പൂണ്ട കോടതി ചോദ്യങ്ങൾ നിരനിരയായി ഉയർത്തി കുട്ടി കരഞ്ഞത് എന്തിനെന്ന് വ്യക്തമാക്കണം കുട്ടി കരഞ്ഞുവെന്ന സാക്ഷിമൊഴികളിൽ നിന്ന് വ്യക്തമാണ് എന്ന് കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കുട്ടിക്ക് നഷ്ടപരിഹാരം നൽകാനാകില്ലെന്നും ഉദ്യോഗസ്ഥയ്ക്ക് പരമാവധി ശിക്ഷ നൽകിയെന്നുമാണ് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നത് ഇത് അംഗീകരിക്കാനാകില്ല എന്ന് കോടതി പ്രതികരിച്ചു ഒപ്പം ഈ ഉദ്യോഗസ്ഥയോട് ക്ഷമിക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്ന് ഈ കുട്ടിയോടും കുടുംബത്തോടും ചോദിച്ചിരുന്നു അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ അത് നേരത്തെ ആകാമായിരുന്നു ഇനി എന്തിനെ ഞങ്ങൾ ക്ഷമിക്കണമെന്ന ചോദ്യം തന്നെയാണ് ആ മാതാപിതാക്കളും പറഞ്ഞത് ഈ കുട്ടിയുടെ വീടിന് വളരെ അടുത്താണ് ഈ പോലീസ് ഉദ്യോഗസ്ഥ താമസിക്കുന്നത് അന്ന് മുഖത്ത് നോക്കി കള്ളി എന്ന് വിളിച്ചിട്ടും ഈ സോഷ്യൽ മീഡിയയിലടക്കം ഈ വീഡിയോ ദൃശ്യങ്ങൾ വൈറലായപ്പോഴും ഒന്ന് മാപ്പ് എന്ന് പറയാൻ ആ ഉദ്യോഗസ്ഥ തയ്യാറായില്ല എന്തിനേറെ ആ കുട്ടിയുടെ വീട്ടിൽ പോയിട്ടെങ്കിലും മാപ്പ് എന്ന് പറയാമായിരുന്നു പക്ഷെ അതും ചെയ്തില്ല ഒപ്പം ആ കുട്ടിയുടെ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു ഒരു ചാനൽ ചർച്ചയിൽ ഞങ്ങളുടെ ഇപ്പോഴെങ്കിലും മാപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത് ക്ഷമിക്കാൻ തയ്യാറാണ് എന്ന് എന്നിട്ടും അവർ അനങ്ങിയില്ല ദിവസങ്ങൾ കഴിഞ്ഞു ആഴ്ചകൾ കഴിഞ്ഞു എന്നിട്ടാണ് ഈ വിഷയം കൈവിട്ട് പോകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ജോലി തെറിക്കുമെന്ന് തോന്നിയപ്പോഴാണ് അവർ കോടതിക്ക് മുൻപാകെ മാപ്പ് അറിയിച്ചത് പക്ഷേ അതെങ്ങനെയാണ് അംഗീകരിക്കാൻ സാധിക്കുക ഏതൊരു പിതാവിനാണ് അംഗീകരിക്കാൻ സാധിക്കുക വെറും എട്ട് വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടി സമൂഹ മാധ്യത്തിൽ അവളെ മുഖത്ത് നോക്കി ചെയ്യാത്ത തെറ്റിന് കള്ളിയെന്ന് വിളിച്ചു കാക്കി കാക്കിയെ സംരക്ഷിക്കുന്ന നിലപാട് സർക്കാർ സ്വീകരിച്ചപ്പോൾ അത് കോടതി തിരിച്ചറിഞ്ഞു എന്തായാലും ഡി ജെ പി യടക്കം കോടതി വിമർശിച്ചിരുന്നു ഈ വിഷയത്തിൽ യൂണിഫോം ഇട്ടാൽ എന്തും ചെയ്യാമെന്നാണോ എന്ന് കേസ് പരിഗണിച്ച സമയത്ത് തന്നെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചോദിച്ചിരുന്നു ആൾക്കൂട്ടത്തെ കണ്ടപ്പോഴാണ് കുട്ടി കരഞ്ഞത് എന്ന റിപ്പോർട്ടിലുണ്ട് വീഡിയോ കണ്ടാൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് വ്യക്തമാകുമെന്ന് കോടതി ചൂണ്ടിക്കാട്ടിയതാണ് പക്ഷെ ആരോടാണ് നമ്മുടെ സർക്കാർ എങ്ങനെയാണ് സർ അതുകൊണ്ട് തന്നെ ഇവരിൽ നിന്ന് ഒരിക്കലും നീതി പ്രതീക്ഷിക്കേണ്ടതില്ല എട്ട് വയസ്സുകാരുടെ മനസ്സിലുണ്ടായ മാനസിക സംഘർഷം അത്രയേറെ മാനസിക സംഘർഷം അനുഭവിച്ചിട്ടുള്ള കുരുന്നാണ് അതുകൊണ്ട് തന്നെ അധികൃതരിൽ നിന്ന് നീതി കിട്ടിയില്ല എന്നും അതിനാൽ തന്നെ ഈ ഉദ്യോഗസ്ഥയിൽ നിന്ന് വെറും ഒരു രണ്ടക്ഷരം മാപ്പ് എന്ന് പറയാൻ പോലും ഉണ്ടായ ഒരു ബുദ്ധിമുട്ട് വൈകി വന്ന മാപ്പിൽ ഒരിക്കലും ക്ഷമിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് കുട്ടിയുടെ അഭിഭാഷക കോടതിക്ക് മുൻപാകെ അറിയിച്ചിട്ടുള്ളത് കുട്ടിയുടെ മൗലിക അവകാശ ലംഘനം നടന്നിട്ടില്ലെന്നും അതിനാൽ നഷ്ടപരിഹാരം നൽകാൻ സാധിക്കില്ല എന്നുമാണ് സർക്കാർ അറിയുന്നത് കോടതിയെ അറിയിച്ചത് വേണമെങ്കിൽ നഷ്ടപരിഹാരത്തിനായി പെൺകുട്ടിക്ക് സിവിൽ കോടതിയിൽ കേസ് നടത്താമെന്നും സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുകയാണ് അതായത് ഒരു തരം ഔദാര്യം ആർക്ക് വേണം ഇവരുടെ ഔദാര്യം നമുക്ക് നീതിയാണ് വേണ്ടത് ആ കുഞ്ഞിന് നീതിയാണ് ലഭിക്കേണ്ടത് ചെയ്ത തെറ്റ് അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല വീണ്ടും ധാഷ്ട്യമാണ് ആ കൊച്ചു കുരുന്നിനോട് ഇവർ കാണിക്കുന്നത് ഇതിനെതിരെ തീർച്ചയായും സമൂഹ മനസാക്ഷി ഉണ്ടരുന്നുണ്ട് ഉണർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ പെൺകുട്ടിക്ക് നീതി ഉറപ്പാക്കാൻ കോടതി അടക്കം മുന്നിലുള്ളത് നേരത്തെ കോടതി പറഞ്ഞിരുന്നു തനിക്ക് നീതി ലഭിച്ചു എന്ന കുട്ടിക്ക് ബോധ്യം വരണം അത്തരത്തിലുള്ള ഒരു നഷ്ടപരിഹാരം വേണമെന്നായിരുന്നു കോടതി നിർദ്ദേശിച്ചിരുന്നത് അതായത് ഈ കുട്ടി കോടതിക്ക് മുൻപാകെ അൻപത് ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടത് അതുപോലെ തന്നെ നമ്പി നമ്പിനാരായണന് നൽകിയതുപോലൊരു നഷ്ടപരിഹാരം നൽകണമെന്നായിരുന്നു ഹൈക്കോടതി നേരത്തെ പറഞ്ഞിരുന്നത് പക്ഷേ ഇതൊന്നും സർക്കാർ അംഗീകരിക്കുന്നില്ല